അടുത്ത സെക്ഷൻ റിഡക്ഷൻ ടു സെപ്പറബിൾ ഫോം. സോ നമ്മൾ സെപ്പറബിൾ അല്ലാത്ത ഒരു ഇക്വേഷൻ ചില ഇക്വേഷൻസിന് സെപ്പറബിൾ ഫോമിലൂടെ മാറ്റി കൊണ്ടുവരാൻ പറ്റും. ഇത് പറയുന്നത് റിഡക്ഷൻ ടു സെപ്പറബിൾ ഫോം. അപ്പൊ അങ്ങനെയുള്ള ഇക്വേഷൻ ഉള്ളത് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഓഫ് വൈ ബൈ എക്സ്. ഇങ്ങനെ വരുന്ന ഇക്വേഷന് നമുക്ക് സെപ്പറബിൾ ഫോമിലൂടെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഓഫ് വൈ ബൈ എക്സ് ഈ ഫോമിൽ വരുന്ന ഇക്വേഷന് ജി ഓഫ് വൈ ബൈ എക്സ് വൈ ബൈ എക്സ് എന്നൊരു ഇക്വേഷൻ ഇങ്ങനെ വരുന്ന ഇക്വേഷൻ നമുക്ക് സെപ്പറബിൾ ഫോമിലൂടെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. വൈ യു ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ് എന്ന് കൊടുക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് യുന്ന് പറയാൻ വൈ ബൈ എക്സ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വൈ ഇസ് ഈക്വൽ ടു യു എക്സ് എന്ന് കിട്ടും. ഇപ്പൊ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു യു ഇൻ ടു ഇത് പ്രോഡക്റ്റ് ഉള്ള പ്ലെയിൻ യു ഇൻ ടു എക്സിന്റെ ഡെറിവേറ്റീവ് വൺ പ്ലസ് എക്സ് ഇൻറ്റു യുടെ ഡെറിവേറ്റീവ് യു ഡാഷ് ടു. അപ്പോൾ ഇതെല്ലാം എടുത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൊടുക്കുക. അപ്പോൾ വൈ ഡാഷിന് പകരം യു പ്ലസ് എക്സ് യു ഡാഷ് ദാറ്റ് ഈസ് യു പ്ലസ് എക്സ് യു ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഓഫ് വൈ ബൈ എക്സിന് പകരം വൈ ബൈ എക്സിന് പകരം യു വരും ജി ഓഫ് യു ദാറ്റ് ഈസ് എക്സ് യു ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഓഫ് യു മൈനസ് യു എന്ന് വരും. ദാറ്റ് ഈസ് യു ഡാഷ് ഇസ് ഈക്വൽ ടു യു ഡാഷ് വേണ്ട എക്സ് ഇൻ ടു യു ഡാഷിന് പകരം ഡി യു ബൈ ഡി എക്സ് കൊടുക്കുക. യു ഡാഷ് എന്നുള്ളത് ഡി യു ബൈ ഡി എക്സ് വരും. എക്സ് ഇൻ ടു ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് യു മൈനസ് യു എന്ന് വരും. ഇനി വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ ഈ ജി ഓഫ് യു മൈനസ് യുവിനെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം, ഈ ഡി എക്സിനെ എക്സിനെയും റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതിന് ഡി ഓഫ് യു ഡി യു ബൈ ഇതിനെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം. ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ ജി ഓഫ് യു മൈനസ് യു ഈക്വൽ ടു ഇതിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും ഡി എക്സ് ബൈ എക്സ്. ഇപ്പൊ ഡി യു ബൈ ജി ഓഫ് യു മൈനസ് യു ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നമ്മൾ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡി ഓഫ് എക്സ് ബൈ എക്സ്. ഇപ്പം റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഫുള്ള് യു ആയി, നേരത്തെ പറഞ്ഞ പോലെ ഏതാ സെപ്പറബിൾ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് വൈ ആവുന്നതിന് പകരം ലെഫ്റ്റ് സൈഡ് ഫുള്ള് യു ആയി റൈറ്റ് സൈഡ് ഫുൾ എക്സ് ആയി. ഇനി അടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ജി ഓഫ് യു ബൈ ഡി യു ബൈ ജി ഓഫ് യു മൈനസ് യു ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് സി. അപ്പോൾ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ അവസാനം കിട്ടുന്ന ആൻസറിനകത്ത് യുവിന് പകരം മാറ്റി എന്താക്കുക, വൈ ബൈ എക്സ് ആണ്. ഇതായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ വരും. അപ്പം റിഡക്ഷൻ ടു സെപ്പറബിൾ ഫോം ആകുമ്പോൾ സെപ്പറബിൾ അല്ലെങ്കിൽ കൂടി ഇങ്ങനെ വരുന്ന ഇക്വേഷൻ വൈ ഡാഷ് ഇസ് ഈക്വൽ ജിയോ വൈ ബൈ എക്സ് എന്നുള്ള ഫോമിൽ വരുന്ന ഇക്വേഷനകത്ത് യുവിന് വരെ യു വൈ ബൈ എക്സിന് വരെ യു എന്ന് കൊടുക്കും. വൈ ബൈ എക്സ് ഈക്വൾ യു ആകുമ്പോൾ വൈ ഇസ് ഈക്വൾ യു എക്സ് ആവും. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ ഡാഷ് ഇസ് ഈക്വൽ യു പ്ലസ് എക്സ് യു ഡാഷ് ആവും. ഇതെല്ലാം ഇക്വേഷനിൽ കൊടുക്കുക, അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റും. ഒരു എക്സാമ്പിൾ സോൾവ് ടു എക്സ് വൈ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ടു ഇൻറ്റു എക്സ് വൈ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. ദാറ്റ് ഈസ് ടു വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് വൈ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അത് ടുവിനെ കൂടെ ചേർത്ത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. ദാറ്റ് ഈസ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു എക്സ് വൈ. ടു എക്സ് വൈ മൊത്തം റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി. ഇറ്റ് ഇസ് ഈക്വൽ ടു ഇന്ന് വൺ ബൈ ടു കോമൺ ആയിട്ട് പുറത്ത് എഴുതും. ഇനി എക്സ് വൈ വെച്ചിട്ട് രണ്ട് ടേബിളിനെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യും. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു വൈ ക്യാൻസലായി പോകും, ബാക്കി നമുക്ക് വൈ ബൈ എക്സ് വരും. മൈനസ് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ക്യാൻസലായി പോകും, ബാക്കി ഒരു എക്സ് ബൈ വൈ വരും. ദാറ്റ് ഈസ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 1 by 2 into y by x minus ഇതിനെ y by x എന്നുള്ള ഫോം ആക്കുക. y by x എന്നുള്ള ഫോം ആക്കുക എന്ത് ചെയ്തത് 1 by y by x എന്നൊക്കെയാണ്. ഈ y by x മേളിൽ പോകുമ്പോൾ അതിനനുസരിച്ച് x by y ആവും. ഏത് ഫോമായി y dash is equal to റൈറ്റ് സൈഡ് ഫുൾ എന്തായി y by x എന്നുള്ള ഇക്വേഷൻ 1 by 2 into y by x minus 1 by y by x എന്നുള്ള ഇക്വേഷൻ. ഇനി അടുത്ത് നമ്മൾ നേരത്തെ കൂടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. യു എന്ന് പറയുന്നത് കൊടുക്കുക, യു ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ് കൊടുക്കുക. ഇവിടുന്ന് വൈ ഇസ് ഈക്വൽ ടു യു എക്സ് ആവും. ഇറ്റ് ഇംപ്ലൈസ്
y dash is equal to u plus जो product rule अप्लाई में u into x into derivative 1 plus x into u into derivative u dash दिल रहा था equation को लिखा equation को लिखा y dash ने बोला u plus x u dash is equal to 1 by 2 into y by x ने बोला u minus 1 by इधर y by x ने बोला u वाला ഇനി അടുത്ത യു ആണെങ്കിൽ ഫോർ ബൈ സെ ക്രോസ് മൾട്ടിപ്ലൈ ടു സേ ഇക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു യു സ്ക്വയർ മൈനസ് അല്ലെങ്കിൽ അത് ക്രോസ് മൾട്ടിപ്ലൈ ഉണ്ടോ ഈ യുവിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും ദാറ്റ് ഈസ് എക്സ് യു ഡാഷ് ഇസ് ഈക്വൽ ടു ഇതിനെ വൺ ബൈ ടു വെച്ച് മൾട്ടിപ്ലൈ ദാറ്റ് ഈസ് വൺ ബൈ ടു യു മൈനസ് വൺ ബൈ ടു ഡിനോമിനേറ്ററിൽ യു യുവിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും ദാറ്റ് ഈസ് മൈനസ് യു That is x u dash is equal to ഇവിടെ ഹാഫ് യു മൈനസ് യു ഇപ്പം ഹാഫ് യു മൈനസ് യു ആകുമ്പോൾ എന്താ മൈനസ് വൺ ബൈ ടു യു മൈനസ് യു ആകും മൈനസ് വൺ ബൈ ടു യു ആകും അപ്പോൾ അതിനകത്ത് വരുന്നത് ദാറ്റ് ഈസ് മൈനസ് വൺ ബൈ ടു യു ആ യു ന്യൂമറേറ്ററിൽ ഇത് മൈനസ് വൺ ബൈ ടു ആണ് ഡിനോമിനേറ്ററിൽ ഈക്വൽ ടു ഇത് മൈനസ് വൺ ബൈ ടു ഫോർമാറ്റിംഗ് എടുക്കും ദാറ്റ് ഈസ് മൈനസ് വൺ ബൈ ടു ഇൻറ്റു യു പ്ലസ് വൺ ബൈ യു ഇക്വൽ ടു അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യില്ല ക്രോസ് മൾട്ടിപ്ലൈ ആകുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ആ ടുവിനെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരും ദാറ്റ് ഈസ് മൈനസ് വൺ ബൈ ടു ക്രോസ് മൾട്ടിപ്ലൈ ആകുമ്പോൾ യു സ്ക്വയർ പ്ലസ് വൺ ബൈ യു ആവും ലെഫ്റ്റ് സൈഡ് എക്സ് ഇൻറ്റു യു ഡാഷ് എന്നുള്ളത് ഡി യു ബൈ ഡി എക്സ് ഇനി അടുത്ത യു വരുന്ന ടേമിനൊക്കെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരും അപ്പോൾ ഈ ടു കൂടെ ചേർത്ത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരും ദാറ്റ് ഈസ് ടു യു ബൈ ഇവിടെ യു സ്ക്വയർ പ്ലസ് വൺ യു സ്ക്വയർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്നുള്ളത് മൈനസ് ഡി എക്സ് ആണ് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം ഡി എക്സ് ഡി എക്സ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ കൊണ്ടുവരാം താഴെ വരും ഡി എക്സ് ബൈ എക്സ് ഈ രണ്ട് സൈഡിലും സെപ്പറേറ്റ് ഇൻറ്റഗ്രേറ്റ് ലെഫ്റ്റ് സൈഡ് ഫുൾ യു ആയി റൈറ്റ് സൈഡ് ഫുൾ എക്സ് ആയി രണ്ട് സൈഡിലും സെപ്പറേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യും ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ടു യു ബൈ യു സ്ക്വയർ പ്ലസ് വൺ ഡി യു ഉണ്ട് ഡി യു ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് ഇനി അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇതിന് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിന് ഡെറിവേറ്റീവ് നോക്കും ഡിനോമിനേറ്റർ ആണ് യു സ്ക്വയർ പ്ലസ് വൺ യു സ്ക്വയർ പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ളത് ടു യു വരും അത് ന്യൂമിനേറ്ററിലുണ്ട് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമിനേറ്ററിലുണ്ട് എങ്കിൽ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് ഡിനോമിനേറ്റർ വരും ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമിനേറ്ററിലുണ്ട് എങ്കിൽ ഇൻറ്റഗ്രൽ എന്ത് ലോഗ് എന്ത് വരും ഡിനോമിനേറ്ററിൽ അപ്പോൾ യു സ്ക്വയർ പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ടു യു ഉണ്ട് അത് ന്യൂമിനേറ്ററിലുണ്ട് അതിന് ആൻസർ എന്നുള്ളത് ലോഗ് യു സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു ഇവിടെ വൺ ബൈ എക്സിൻ്റെ മൈനസ് ഇരുപത്തി രണ്ട് ലോഗ് എക്സ് പ്ലസ് ഇവിടെ ലോഗ് ഉണ്ട് ഇപ്പോൾ അടുത്ത കോൺസ്റ്റൻറ്റ് സി അല്ലേ വരും കോൺസ്റ്റൻറ്റ് സി വരും ഇപ്പോൾ ഇവിടെ ലോഗ് ഉണ്ട് ഇവിടെ ലോഗ് ഉണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ് കൂടെ നമ്മൾ ലോഗ് കൊടുത്തേക്കും ദാറ്റ് ഈസ് ലോഗ് സി എന്ന് വരും നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ലോഗ് യു സ്ക്വയർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് എക്സ് പ്ലസ് ലോഗ് സി വരും പിന്നെ ഇത്തരം കൊണ്ടുവന്ന ലോഗ് യു സ്ക്വയർ പ്ലസ് വൺ പ്ലസ് ലോഗ് എക്സ് സീക്വൽ ടു ലോഗ് സി എന്ന് വരും ഇവിടെ ലോഗ് എ പ്ലസ് ലോഗ് ബി ആകുമ്പോൾ ലോഗ് എ ബി വരും ദാറ്റ് ഈസ് ലോഗ് എക്സ് ഇൻറ്റു യു സ്ക്വയർ പ്ലസ് സീക്വൽ ടു ലോഗ് സി രണ്ടടുത്ത എക്സ്പ്ലനൻസ് എടുക്കുമ്പോൾ ലോഗ് അങ്ങ് പോകും ബാക്കി എക്സ് ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വൺ സീക്വൽ ടു സി ഇനി യു എന്ന് വരാൻ തോന്നുന്നു വൈ ബൈ എക്സ് കൊടുക്കും ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു യു സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ സീക്വൽ ടു സി ഇനി അറേഞ്ച് ചെയ്ത് തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ സീക്വൽ ടു സി ഒരു എക്സും ഒരു എക്സ് ക്യാൻസൽ ആയിപ്പോൾ ഡിനോമിനേറ്റർ എക്സ് വരും അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കൊണ്ടുവരും ദാറ്റ് ഈസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സി എക്സ് സ്ക്വയർ ദാറ്റ് ആൻസർ വരും